സ്വയം ഞാൻ സംഖ്യ എന്ന് വെളിപ്പെടുത്തിയ മാധ്യമപ്രവർത്തക സുജയ പാർവതിയെ 24 ന്യൂസിൽ നിന്നും പുറത്താക്കിയതും അതിനെ തുടർന്ന് ബി എം എസ് നടത്തിയ പ്രതിഷേധവുമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നതും ഇതൊക്കെ തന്നെയാണ്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ ആളുകളാണ് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്നത്. ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തക ശ്രീല പിള്ള ശ്രദ്ധേയമായ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ആ കുറിപ്പൊന്ന് കേൾക്കാം. സോഷ്യൽ മീഡിയയിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നത് സുജയ പാർവതിയുടെ സസ്പെൻഷൻ സംബന്ധിച്ച വാർത്തയാണ്. ബി എം എസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് സംഘപരിവാർ അനുഭാവം പ്രകടമാക്കിയതിനാലാണ് സസ്പെൻഷൻ എന്നാണ് ഇപ്പോൾ സംഘികൾ പ്രചരിപ്പിക്കുന്നത്. സുജയെ എന്തിനാണ് സ്ഥാപനത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തതെന്ന് വിശദീകരിക്കേണ്ട ചുമതല ശ്രീകണ്ഠൻ നായർക്കാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ബി എം എസിൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ടോ സംഘപരിവാർ ബന്ധം ഉള്ളതുകൊണ്ടോ അല്ല സുജയ സസ്പെൻഷൻ നടപടികൾ നേരിടുന്നത് എന്നാണ്. യഥാർത്ഥ കാരണം വിശദീകരിക്കേണ്ടത് സ്ഥാപനമാണ്. ഇപ്പോൾ സുജയെ സംഖ്യയാക്കി ചിത്രീകരിച്ച് സംഘപരിവാർ കേന്ദ്രങ്ങൾ നടത്തുന്ന പ്രൊപ്പഗണ്ട സുജയുടെ ജോലി സാധ്യതകളെ തന്നെ ഇല്ലാതാക്കുന്നതാണ്. വ്യാജ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെ അതുമാത്രമേ ഉണ്ടാവുകയുള്ളൂ. കേരളത്തിൽ സംഘപരിവാർ അനുഭവം ഉണ്ടെന്നുള്ളതുകൊണ്ട് മാധ്യമരംഗത്ത് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയില്ല എന്ന നരേറ്റീവ് ഒരു വ്യാജ നരേറ്റീവ് തന്നെയാണ്. അതിനായി സംഘപരിവാർ ഉയർത്തിക്കാട്ടുന്ന എം വി നികേഷ് കുമാറും വേണു ബാലകൃഷ്ണനും ഒന്നും അത്തരത്തിൽ സഹപ്രവർത്തകരെ തരംതിരിച്ച് കാണുന്നവരല്ല. നികേഷ് കുമാറിൻ്റെ റിപ്പോർട്ടർ ചാനലിലേക്ക് ഞാൻ എത്തുന്നത് എ ബി വി പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ ശേഷം ജന്മഭൂമി ദിനപത്രത്തിൽ ജോലി ചെയ്തു വരികയാണ്. ഞാൻ അഭിമുഖത്തിന് എത്തും മുമ്പ് തന്നെ ഏതാണ്ട് നാലോളം പേരോട് എന്നെക്കുറിച്ച് സ്ഥാപനം അന്വേഷിച്ചിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. നിങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങളും ആശങ്കകളും നിറച്ചുകൊണ്ട് തന്നെയാണ് എം വി നികേഷ് കുമാർ, പി കെ പ്രശാന്ത്, പി ടി ന്യാസർ, രാജീവ് രാമചന്ദ്രൻ ഒക്കെ ഉൾപ്പെടുന്ന ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിലേക്ക് എത്തിയത്. എന്നാൽ എൻ്റെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കി വാർത്തയിൽ നിങ്ങളുടെ അനുഭാവം പ്രകടമാകുമോ എന്ന ചോദ്യത്തിന് ഞാൻ രാഷ്ട്രീയം എൻ്റെ വ്യക്തിപരവും ജോലിയുമാണെന്ന ഉത്തരവും നൽകി തിരികെ പോരുകയായിരുന്നു. ജോലി കിട്ടുമോ എന്ന സംശയവുമായി തിരികെ പോകുന്ന എന്നെ പിന്നീട് പി ടി നാസർ വിളിച്ച് ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെടുകയും ഏതാണ്ട് 5 കൊല്ലത്തോളം അവിടെ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. വേണു ബാലകൃഷ്ണനും സ്മൃതി പരത്തിക്കാടും അനുപമ വെങ്കിടേഷും നിഷാ റാവത്തൂറും ഒക്കെ പിന്നീട് സ്ഥാപനത്തിൻ്റെ ഭാഗമാവുകയും ഒരുമിച്ച് ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തു പോന്നിട്ടുണ്ട്. ബാലഗോകുലത്തിലൂടെ പിന്നീട് എ ബി വി പിയിലൂടെയൊക്കെ സജീവ സംഘടനാ പ്രവർത്തകയായിരുന്ന എന്നെ ഒരു ഘട്ടത്തിലും ജോലിയിൽ നിന്ന് ഇവരാരും തന്നെ മാറ്റി നിർത്തിയിട്ടില്ലെന്നും മാത്രവുമല്ല നികേഷ് കുമാർ നടത്തിയ ജനനായക പുരസ്കാര യാത്രയിലും ചാനലിൻ്റെ പ്രതിനിധിയായി പങ്കെടുപ്പിക്കുകയും ചെയ്തു. എന്നെ ഇന്ന് ആരെങ്കിലുമൊക്കെ അറിയുന്ന ഒരാളായി മാറ്റിയതിൻ്റെ ക്രെഡിറ്റ് റിപ്പോർട്ടർ ചാനലിന് തന്നെയാണ്. കേരളത്തിലെ മാധ്യമരംഗത്ത് ആർ എസ് എസിൻ്റെയും എ ബി വി പിയുടെയും ഒക്കെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന 50 ജേർണലിസ്റ്റുകളെയെങ്കിലും എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. ഏതാരാ മാധ്യമങ്ങളിൽ തന്നെ ഇപ്പോഴും അവർ ജോലി ചെയ്ത് പോരുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഒട്ടുമിക്കവരും നികേഷ് കുമാറിൻ്റെ ശിക്ഷണത്തിൽ തന്നെ മാധ്യമപ്രവർത്തകർ ആയവരും 24 ചാനലിൽ തന്നെ സംഘപരിവാർ ബന്ധമുള്ള നിരവധി മാധ്യമപ്രവർത്തകർ ഉണ്ടെന്നുള്ള വസ്തുത കൂടി നമ്മൾ കണക്കിലെടുക്കണം. അന്തം കമ്പികളോടാണ്, കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി സംഘപരിവാർ ബന്ധമുള്ള മാധ്യമങ്ങളിൽ ജോലിയെടുത്ത് ജീവിക്കുന്ന, ഇനിയും ജോലി കിട്ടേണ്ടതായ നിരവധി മാധ്യമപ്രവർത്തകരുടെ അവസരമാണ് ഇല്ലാതാക്കുന്നത്. എമർജൻസി ലാൻഡിംഗ് പോലും ചിലപ്പോൾ യാത്രക്കാരെയും പൈലറ്റിനെയും ഒക്കെ അപകടത്തിലാക്കിയേക്കാം. കേട്ടല്ലോ, ശ്രീല പിള്ളയുടെ അഭിപ്രായമാണ് ശരി. ശ്രീല പിള്ള മാത്രമല്ല, ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകരും ഇതേ അഭിപ്രായക്കാരാണ്. യഥാർത്ഥത്തിൽ എന്തിനാണ് സുജയെ ജോലി ചെയ്തിരുന്ന സ്ഥാപനമായി 24 ന്യൂസ് പുറത്താക്കിയത്? ശ്രീലാപ്പിള്ള പറഞ്ഞതുപോലെ അതൊന്നുകിൽ സുജ വ്യക്തമാക്കണം, അല്ലെങ്കിൽ ചാനൽ മേധാവി ശ്രീകണ്ഠൻ നായർ പറയണം. ഇത് കഥയറിയാതെ ആട്ടം കാണുകയാണ് ആർ എസ് എസും സംഘപരിവാറും. മാധ്യമ സ്ഥാപനങ്ങളിൽ മാത്രമല്ല, ഏത് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും, ഒരുപക്ഷേ ജോലിയില്ലാത്തവർക്കും, പഠിക്കുന്നവർക്കും, യുവതീ യുവാക്കൾക്കും എല്ലാം, മനുഷ്യനാണോ, അവർക്കെല്ലാം രാഷ്ട്രീയത്തിൽ അഭിപ്രായമുണ്ടാകും. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയമുണ്ടാകും. അതൊരിക്കലും അവരുടെ ജോലിയിൽ പ്രകടിപ്പിക്കാറില്ല. സുജയെ അങ്ങനെ ചെയ്തുവെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അവരവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നത് കേട്ടുകേഴ്വി പോലുമില്ലാത്ത സംഭവമാണ്. അപ്പോൾ ഒരിക്കലും 24 ന്യൂസിൽ നിന്ന് സുജയെ പുറത്താക്കിയത് രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ലെന്ന് വ്യക്തമാണ്. അങ്ങനെ അത് വ്യക്തമായിട്ടും ചാനൽ മേധാവിയുടെ കോലം കത്തിക്കുന്നതും ചാനലിൻ്റെ ഓഫീസിലേക്ക് പ്രതിഷേധം മറിച്ച് സംഘടിപ്പിക്കുന്നതും ഒരു സംഘടനയ്ക്കും ഭൂഷണമല്ല. മാത്രമല്ല, ശ്രീലാപ്പിള്ള പറഞ്ഞതുപോലെ സുജയുടെ അവസരങ്ങൾ തട്ടിത്തെറിപ്പിക്കുക കൂടി ചെയ്യുകയാണ് ഈ പ്രതിഷേധം കൊണ്ട്.